ഇന്ന് നമുക്ക് കുറച്ച് കൂടുതൽ സ്ഥിരീകരണമാണ് രോഗബാധയുടെ കാര്യത്തിലുണ്ടായിട്ടുള്ളത്. 28 പേർക്കാണ് ഇന്ന് സംസ്ഥാനത്ത് രോഗബാധ സ്ഥിരീകരിച്ചത്. അപ്പോൾ ആകെ ചികിത്സയിലുള്ളവരുടെ എണ്ണം 91. 4 പേര് നേരത്തെ രോഗവിമുക്തരായി, അതടക്കം കൂട്ടിയാൽ 95. ഇന്ന് രോഗം സ്ഥിരീകരിച്ച 28 പേരിൽ 19 പേർ കാസർഗോഡ് ജില്ലക്കാരാണ്, 5 പേർ കണ്ണൂർ ജില്ലക്കാരാണ്, ഒരാൾ പത്തനംതിട്ട, 2 പേർ എറണാകുളം, ഒരാൾ തൃശ്ശൂർ. ഇതിലുള്ള മറ്റൊരു പ്രത്യേകത, ഇതിൽ 25 പേരും ദുബായിൽ നിന്നെത്തിയവരാണ്. അപ്പോൾ ഇത് കാണുന്നത് അനിതരസാധാരണമായ സാഹചര്യത്തിലേക്ക് നമ്മുടെ സംസ്ഥാനം കടക്കുന്നുവെന്നാണ്. അത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിലാകെ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തുകയാണ്. ഇപ്പോൾ 31 വരെയാണ് ലോക്ക്ഡൗൺ നടപ്പിലാക്കുക. തുറന്നെന്ത് വേണമെന്നുള്ളത് ആ ഘട്ടത്തിൽ ആലോചിച്ച് തീരുമാനിക്കാം. എല്ലാ അവശ്യ സാധനങ്ങളുടെയും മരുന്നിൻ്റെയും മറ്റും ലഭ്യത പൂർണ്ണമായും ഉറപ്പാക്കും. ലോക്ക്ഡൗൺ എന്ന് പറയുമ്പോൾ സംസ്ഥാന അതിർത്തികളെല്ലാം അടച്ചിടും. പൊതുഗതാഗതം ഉണ്ടാകില്ല. അത് യാത്ര ചെയ്യാൻ KSRTCയോ സ്വകാര്യ ബസ്സോ ഒന്നും ഉണ്ടാവില്ല. എന്നാൽ സ്വകാര്യ വാഹനങ്ങൾ അനുവദിക്കും. പെട്രോൾ പമ്പ്, LPG വിതരണം ഇവയൊക്കെ പ്രവർത്തിക്കും. എല്ലാ ആശുപത്രികളും പൂർണ്ണ തോതിൽ പ്രവർത്തിക്കും. സർക്കാർ ഓഫീസുകൾ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കിയാണ് പ്രവർത്തിക്കുക. ആരാധനാലയങ്ങളുടെ എല്ലാ ചടങ്ങുകളും നിർത്തിവെക്കും. ഇവിടെ ആളുകൾ കൂടുന്ന ചടങ്ങുകൾ, ആളുകൾ എത്തിച്ചേരുന്ന ചടങ്ങുകളെല്ലാം നിർത്തിവെക്കും. അവിടുത്തെ സാധാരണഗതിയിൽ എന്തെങ്കിലും ചടങ്ങ് അതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാർ നടത്താനുണ്ടെങ്കിൽ അത് നടത്തുന്നതിന് തടസ്സമൊന്നുമില്ല. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ, മെഡിക്കൽ ഷോപ്പുകൾ ഇവയെല്ലാം തുറക്കും. മറ്റ് കടകളെല്ലാം അടച്ചിടണം. റെസ്റ്റോറൻറ്റുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് അനുവദിക്കില്ല. എന്നാൽ ഹോം ഡെലിവറി അനുവദിക്കും. ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച ജില്ലകളിൽ ആളുകൾ വലിയ തോതിൽ പുറത്തിറങ്ങാതിരിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത്തരം ചില കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ, ചില സാധനങ്ങൾ വാങ്ങാനൊക്കെ ഇറങ്ങുമ്പോൾ ശാരീരിക അകലം ഉൾപ്പെടെയുള്ള നിബന്ധനകൾ പൂർണ്ണമായി പാലിച്ചിരിക്കണം. ഇപ്പോൾ ചികിത്സയിലുണ്ടായിരുന്ന ഒരാൾ കണ്ണൂരിൽ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. ആകെ നിരീക്ഷണത്തിലുള്ളത് 64,320 പേരാണ്. 63,937 പേർ വീടുകളിലാണ്. 383 പേർ ആശുപത്രിയിലാണ്. ഇന്ന് 122 പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 4,291 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 2,987 നെഗറ്റീവാണ് എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
കാസർഗോഡ് ജില്ലയിലെ സംസ്ഥാനത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ കർക്കശമായ നടപടി സ്വീകരിക്കാൻ സർക്കാർ നിർബന്ധിതമാവുകയാണ്. അനാവശ്യമായി ആരും പുറത്തിറങ്ങരുത്. അങ്ങനെ പുറത്തിറങ്ങിയാൽ അറസ്റ്റ് ഉണ്ടാവും, കനത്ത പിഴയും ചുമത്തും. ഇപ്പോൾ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗത്ത് നിന്ന് കർക്കശമായ നിരീക്ഷണവും ഇടപെടലും അവിടെ വേണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുന്നവർ, അവർക്കെല്ലാം 16 ദിവസത്തെ നിരീക്ഷണം നിർബന്ധമാണ്. കോവിഡ് വൈറസ് കൂടുതൽ ആളുകളിലേക്ക് വ്യാപിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനം അടിയന്തരമായി സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്താകെ രോഗവ്യാപനം വർദ്ധിക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ശക്തമായ നടപടികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ നടപടികളോടൊപ്പം തന്നെയാണ് സംസ്ഥാനവും നീങ്ങുന്നത്. നിയന്ത്രണം ശക്തമാക്കി കൂടുതൽ നടപടികളിലേക്ക് സംസ്ഥാനവും കടക്കുകയാണ്. ഇപ്പോൾ വെള്ളം, വൈദ്യുതി, ടെലികോം, അവശ്യ ഭക്ഷ്യ ഔഷധ വസ്തുക്കളുടെ വിൽപ്പന, ഇങ്ങനെയെല്ലാമുള്ള അവശ്യ സേവനങ്ങൾ തടസ്സമില്ലാതെ ജനങ്ങൾക്ക് ലഭിക്കും. ഇതിന് ബന്ധപ്പെട്ട ജില്ലാ കളക്ടർമാർ ആവശ്യമായ നടപടി സ്വീകരിക്കും. നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന അതിഥി തൊഴിലാളികളുണ്ട്. ഇപ്പോൾ തൊഴിലില്ലാത്ത പ്രശ്നവും അവർ നേരിടുന്നുണ്ട്. അപ്പോൾ അവർക്ക് ക്യാമ്പ് ഒരുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ താമസിക്കുന്ന ചില സ്ഥലങ്ങൾ അത്രമാത്രം താമസയോഗ്യമാണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് പ്രത്യേക താമസ സൗകര്യമൊരുക്കും. ആവശ്യമായ വൈദ്യപരിശോധന നടത്താൻ സംവിധാനമുണ്ടാക്കും. ഭക്ഷണം അവർക്ക് ലഭ്യമാകേണ്ടതുണ്ട്. അതിനാവശ്യമായ നടപടിയും സ്വീകരിക്കും. പകുതി തൊഴിലാളികൾ തൊഴിലില്ല എന്നുള്ളതിൻ്റെ ഭാഗമായി ഇവിടെ പ്രയാസപ്പെടാൻ പാടില്ല. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നത്. അവരെ ജോലിക്ക് നിയോഗിക്കുന്ന കരാറുകാരും തൊഴിലുടമകളുമുണ്ട്. സർക്കാരിൻ്റെ ഈ പ്രവർത്തനങ്ങളുമായി അവരെ എങ്ങനെ സഹകരിപ്പിക്കാനാവും എന്നത് ജില്ലാടിസ്ഥാനത്തിൽ പരിശോധിക്കും. കൊറോണ നിരീക്ഷണത്തിലുള്ള വ്യക്തികളുണ്ട്, വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവരുണ്ട്. അവരാ നിരീക്ഷണം ലംഘിച്ച് ചിലപ്പോൾ യാത്ര ചെയ്യുന്ന അവസ്ഥ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് കർക്കശമായി തടയും. നിരീക്ഷണത്തിലുള്ളവരുടെ ഫോൺ വിശദാംശങ്ങൾ സ്വാഭാവികമായും ടെലികോം സേവനദാതാക്കളിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. അവരുടെ ടവർ ഏരിയ വിട്ടു പോകുന്നുണ്ടോ
എന്നതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, ആ വീടിൻ്റെ അയൽപക്കക്കാർ അവർക്കും വിവരം നൽകാവുന്ന ക്രമീകരണങ്ങളൊരുക്കും. കൊറോണ രോഗികളെ ചികിത്സിക്കാൻ ഓരോ ജില്ലയിലും കോവിഡ് ആശുപത്രികൾ പ്രത്യേകമായി സജ്ജമാക്കും. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും ജില്ലാ ഭരണ സംവിധാനവും സംയുക്തമായാണ് ഇത് നടപ്പാക്കുക. ഡോക്ടർമാരടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർ ഈ പ്രശ്നമുണ്ടായ നാളു മുതൽ വിശ്രമരഹിതമായി പ്രവർത്തിക്കുകയാണ്. ആരോഗ്യ പ്രവർത്തകരുടെ സേവനം തുറന്നും ഉറപ്പുവരുത്താൻ ബന്ധപ്പെട്ട ആശുപത്രികൾക്കടുത്ത് തന്നെ അവർക്ക് താമസ സൗകര്യവും ഭക്ഷണ സൗകര്യവും ഏർപ്പെടുത്താൻ ശ്രമിക്കും. രോഗം പടരാനിടയുള്ള സാഹചര്യത്തിൽ കറൻസി നോട്ടുകളും നാണയങ്ങളും അണുവിമുക്തമാക്കുക എന്നത് പ്രധാനമാണ്. അപ്പോൾ അതിന് ധനകാര്യ സ്ഥാപനങ്ങൾ നടപടിയെടുക്കേണ്ടതുണ്ട്. ഇത് റിസർവ് ബാങ്കിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ നടപടികളെടുക്കും. വിമാനയാത്രക്കാർ ഇപ്പോൾ ആഭ്യന്തര വിമാന സർവീസ് അടക്കം നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ആളുകൾ വരുന്നുണ്ടെങ്കിൽ അവരെ പ്രത്യേകം സജ്ജീകരിച്ച ഐസൊലേഷൻ സെൻ്ററുകളിലാണ് പാർപ്പിക്കുക. ഇതിനുള്ള നടപടികൾ കലക്ടർമാരും ആരോഗ്യവകുപ്പും സംയുക്തമായി സ്വീകരിക്കും. നിരീക്ഷണത്തിൽ കഴിയുന്ന വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ആവശ്യത്തിനുള്ള ഭക്ഷണം അവരുടെ വീടുകളിൽ തന്നെ എത്തിക്കും. നേരത്തെ തന്നെ ആ കാര്യം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ആവശ്യമുള്ള കുടുംബങ്ങൾക്കാണ് ഭക്ഷണം എത്തിക്കുക. മൈക്രോ ഫൈനാൻസ് ചില പ്രൈവറ്റ് കമ്പനികൾ പൊതുജനങ്ങളിൽ നിന്ന് പണം ഈടാക്കാനുള്ള നടപടി ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട്. അതിൽ ചില സ്ഥാപനങ്ങൾ അവരുടെ കളക്ഷൻ ഏജൻറ്റുമാർ വീടുകളിൽ പോയി ഇരിക്കുകയാണ്. സ്ത്രീകളാണ് മിക്കവാറും ഇടപാടുകാർ. ഈ പണം കിട്ടിയേ പോകും എന്നൊക്കെ പറഞ്ഞ് അവിടെ തന്നെ ഇരിക്കുന്ന നിലയാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഇതിന്നത്തെ ഘട്ടത്തിൽ വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള എല്ലാ കളക്ഷനും 2 മാസത്തേക്ക് നിർത്തിവെക്കുക. മെഡിക്കൽ ഷോപ്പുകൾ ഒഴികെയുള്ള അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പുകൾ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. കാസർഗോഡ് പ്രത്യേക നിലയാണ്. അവിടെ 11 മുതൽ 5 മണി വരെയാണ് അവിടെ പ്രവർത്തിക്കാൻ പറ്റുക. ഇതിനു പുറമെ എല്ലാ മേഖലയിലും കർശനമായ നിയന്ത്രണങ്ങളാണ് കൊണ്ടുവരിക. നമുക്ക് കൊറോണ ഭീഷണിയിൽ നിന്ന്
നാടിനെ പൂർണ്ണമായും മുക്തമാക്കുക, അതിന് ഇത്തരത്തിലുള്ള നടപടികൾ ഒഴിച്ചുകൂടാത്തതാണ്. ഇതോടൊപ്പം സ്വയം സന്നദ്ധതയോടെ മുന്നോട്ട് വരേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പം നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉംറ കഴിഞ്ഞ് വന്നവരുണ്ട്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് നേരത്തെ വന്നവരുണ്ട്. ഇവർ സ്വയം ജില്ലാ ഭരണ സംവിധാനത്തെ അറിയിക്കണം. അവർക്ക് അവരറിയിക്കുക, അതോടൊപ്പം അവരെ അറിയുന്നവരും വിവരം അധികൃതരെ അറിയിക്കണം. പഞ്ചായത്തുകൾക്ക് ഇക്കാര്യത്തിൽ മുൻകൈ എടുക്കാനാവും. ഒരു കാരണവശാലും ആൾക്കൂട്ടം അനുവദിക്കാൻ പറ്റില്ല. അനിയന്ത്രിതമായ ആൾക്കൂട്ടം എവിടെയുണ്ടായാലും അത് തടയേണ്ടതാണ്. 144 പ്രഖ്യാപിക്കുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതുമാണ്. താൽക്കാലികമായതും അല്ലാത്തതുമായ ഐസൊലേഷൻ സംവിധാനം നിലവിൽ വരുന്നതെന്താണ് ഇപ്പോഴത്തെ ഒരു പ്രധാന പ്രത്യേകത. രോഗപ്പകർച്ചയ്ക്ക് സാധ്യത സംശയിക്കുന്ന ആളുകളെ താൽക്കാലിക ഐസൊലേഷൻ സെൻ്ററുകളിലാണ് താമസിപ്പിക്കുക. എന്നാൽ കൂടുതൽ രോഗബാധ സാധ്യതയുള്ളവരെ നിരീക്ഷിക്കാനായി കൂടുതൽ സൗകര്യങ്ങളുള്ള ഐസൊലേഷൻ കേന്ദ്രങ്ങളിൽ പാർപ്പിക്കും. ഐസൊലേഷനിലുള്ളവരെ നിരീക്ഷിക്കുന്ന കാര്യത്തിൽ സാമൂഹ്യ ജാഗ്രതയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. നിരീക്ഷണത്തിലുള്ള ഒരു ലിസ്റ്റ് അയൽക്കാർക്ക് കൊടുക്കും. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഫോൺ നമ്പരും ലിസ്റ്റിനോടൊപ്പം ഉണ്ടാകും. നിരീക്ഷണത്തിലുള്ളവർ പുറത്തിറങ്ങുകയോ നിയന്ത്രണങ്ങൾ ലംഘിക്കുകയോ ചെയ്താൽ ആ വിവരം ബന്ധപ്പെട്ടവരെ അറിയിക്കാനുള്ള സാഹചര്യമൊരുക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിരീക്ഷണത്തിലുള്ളവർ ഇറങ്ങി നടക്കുന്നത് അനുവദിക്കാൻ പറ്റില്ല. അത്തരം അനുഭവമുണ്ടായാൽ ശക്തമായ നടപടിയുണ്ടാകും, അറസ്റ്റുമുണ്ടാകും. ഈ പ്രത്യേക കാലത്ത് മാധ്യമപ്രവർത്തനവും ദുഷ്കരമാവുകയാണ്. പാൽ, പത്രവിതരണം, അവശ്യ സേവനങ്ങളുടെ വിഭാഗത്തിലാണ് സാധാരണ മാധ്യമപ്രവർത്തകർക്ക് വാർത്തകൾ ശേഖരിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ നൽകുക തന്നെ ചെയ്യും. എന്നാൽ രോഗബാധ പടരാതിരിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ ഓരോ ആളും സ്വീകരിക്കണം, മാധ്യമപ്രവർത്തകർ പൊതുവിൽ സ്വീകരിക്കണം. നാളെ മാധ്യമ മേധാവികളുമായി ഒരു വീഡിയോ കോൺഫറൻസ് നടത്തുന്നുണ്ട്. ആവശ്യമായ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അതിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. നാം കാണേണ്ടത് അത്യസാധാരണമായ ഒരു പരീക്ഷണത്തെയാണ് നാം നേരിടുന്നത്. നമ്മുടെ എല്ലാ സംവിധാനങ്ങളും സന്നദ്ധതയും സഹജീവി സ്നേഹവും ഒരു ചരടിൽ കോർത്ത് മുന്നേറേണ്ട ഘട്ടമാണിത്. ലോകത്തെ പല വികസിത രാജ്യങ്ങളെയും
സ്തംഭിപ്പിച്ച ഈ മഹാമാരിയെ തടുത്തു നിർത്തുക എന്ന ലക്ഷ്യത്തിലേക്ക് ഒന്നിച്ച് മുന്നേറാൻ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു. സർക്കാർ ഒപ്പമല്ല മുന്നിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. ഇന്ന് രാത്രിയോടുകൂടി ആവും. ആളുകളുടെ കൂട്ടം വലിയ തോതിൽ കൂടാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്, അത് അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. മാളുകൾ ഈ അവശ്യ സാധനങ്ങൾ, പിന്നെ പലചരക്കുകൾ, ഇതൊക്കെ വിൽപ്പന നടത്തുന്നതിന് തടസ്സമില്ല. പക്ഷേ ആളുകൾ കൂടുന്നത് അതിന് വലിയ നിയന്ത്രണങ്ങളുണ്ടാവും. മദ്യശാല, ഈ ബിവറേജസിൻ്റെ ഷാപ്പുകൾ തുറക്കുന്നതാണ്. ഈ നമ്മുടെ ഇത്രയും രോഗികളുടെ എണ്ണം ഇന്ന് വർദ്ധിച്ച സാഹചര്യത്തിൽ ഈ നമ്മുടെ ഈ സമൂഹ വ്യാപനത്തിലേക്ക് ഇതിൻ്റെ തോത് വന്നിട്ടുണ്ടോ? എന്താണ് ഈ രോഗികളുടെ എണ്ണം ഇന്ന് 28 കൂടി സ്ഥിരീകരിച്ചത്? അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴത്തേതിലും കണ്ടില്ലേ, ഇപ്പോൾ കാണുന്നത് വന്നവർ രോഗവുമായി വന്ന വിദേശത്തുള്ള ആളുകളാണ് ഒരു ഭാഗം. മറ്റൊന്ന് അവരുമായി നേരിട്ട് ബന്ധപ്പെട്ട ഇവിടെയുള്ള ആളുകളാണ്, പ്രൈമറി എന്ന തരത്തിൽ. അതല്ലാത്ത ഒന്നും ഇതേവരെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതൊക്കെ പ്രത്യേകം പറഞ്ഞാൽ നമുക്ക് പരിശോധിക്കാം. എന്താണ്, എനിക്ക് എൻ്റെ കയ്യിൽ ആ വിവരങ്ങളില്ല. അല്ല, ഒരു കാര്യം പിന്നീട് ചെയ്യാൻ പറ്റുന്നത്, ഇത്തരത്തിലുള്ള വീടുകളിൽ കഴിയുന്നവർ അവിടുത്തെ ചില സാഹചര്യങ്ങൾ കൂടി വിലയിരുത്തിക്കൊണ്ട് വീട്ടിൽ കഴിയേണ്ടവരല്ല, നമ്മളെ പൊതു സംവിധാനത്തിൽ വന്ന് കഴിയേണ്ടതാണ് എന്ന് കണ്ടാൽ അതിൻ്റെ നില നോക്കി ഈ താൽക്കാലിക ഐസൊലേഷൻ കെട്ടിടത്തിലോ, അല്ലെങ്കിൽ രോഗമുണ്ടെങ്കിൽ ഐസൊലേഷൻ കെട്ടിടത്തിലോ താമസിപ്പിക്കുന്ന നടപടി സ്വീകരിക്കും. അതൊരു മാർഗമാണ്. പിന്നെയുള്ളത് ഈ പറഞ്ഞ അറസ്റ്റും പിഴയും തന്നെയാണ്, കനത്ത പിഴയും തന്നെയാണ്. ഏത് ബാങ്ക് ATM ആവശ്യമായ എത്ര സുരക്ഷാ നടപടികളെല്ലാം സ്വീകരിക്കണമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നല്ല നടപടികൾ അവർ എടുത്തിട്ടുണ്ട്. ബാങ്കുകളിൽ ഇപ്പോൾ ഇനി വരാൻ പോകുന്നത് 2 മണിവരെ മാത്രമേ ബാങ്ക് പ്രവർത്തിക്കുന്നവരെയുണ്ടാവും. ഈ നടപടിക്രമങ്ങൾ വരുമ്പോൾ മൊത്തം 2 മണിവരെയേ ഉണ്ടാവും. അതങ്ങനെയാണ് അവർ റിപ്പോർട്ട് ചെയ്തതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും ഇത് ബാധകമാവുമല്ലോ. അതിൻ്റെ ഭാഗമായിട്ടുള്ള അത്യാവശ്യം വേണ്ടവർ മാത്രമേ ഓരോ സ്ഥലത്തും എത്തിപ്പെടേണ്ടതായിട്ടുള്ളൂ. അവശ്യ സർവീസുകളുമായി ബന്ധപ്പെട്ട എല്ലാവരും പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. ഏത് അക്ഷയ കേന്ദ്രങ്ങൾ അതത് സ്ഥലത്ത് സർക്കാരുമായി ബന്ധപ്പെടാൻ രോഗികളുള്ളതോ? അത് എൻ്റെ ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം എൻ്റെ കയ്യിലില്ല. അത് 10 തന്നെയായിരിക്കും. ഇപ്പം തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്. അപ്പോൾ അത്രയേ ഉള്ളൂ. 2, 4, 6, 8, 9 അല്ലേ ഉള്ളൂ. ഒൻപതേ ഉള്ളൂ. തൊഴിലുറപ്പുകാരുടെ കാര്യത്തിൽ ഈ സാഹചര്യത്തിൽ കുറച്ചൊരു വിഷമം വരും. അത്
അല്ല ഈ ഘട്ടത്തിൽ കുറച്ചൊരു വിഷമം അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. അത് സംബന്ധിച്ച് പ്രൈവറ്റ് ബസ്സുകൾക്കും എല്ലാം ഈ നിയന്ത്രണം ബാധകമായിരിക്കില്ലേ? പൊതുഗതാഗത സംവിധാനത്തിന്റെ ഭാഗമായിട്ട് പ്രൈവറ്റ് കാരിയേഴ്സ്, പ്രൈവറ്റ് ബസ്സുകൾ, അതെ ആ ബസ്സുകളൊന്നും വാഹനങ്ങളൊന്നും ഓടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതോടില്ല ടെക്നോ പാർക്ക് പോലെയുള്ള പ്രത്യേക ഇക്കണോമിക് സോൺസ് അല്ല, അതിനകത്ത് ഉള്ള ആളുകൾക്ക് വീട്ടിൽ വെച്ച് ജോലി ചെയ്യാലോ. അത്യാവശ്യം ആളുകൾ മാത്രമേ അതിനകത്ത് വേണ്ടി വരൂ. അത് അതൊഴികെയുള്ളവർക്കെല്ലാം വീട്ടിൽ വെച്ച് ജോലി ചെയ്യാൻ പറ്റും. അത് വലിയ പ്രയാസമായിട്ട് വരില്ല. ഈ മാർച്ച് 31-നുള്ളിൽ അവര് പിന്നെ ബജറ്റ് പാസ്സാക്കുന്ന നിലയിലുണ്ടാവും. ദിവസവും ജോലി ചെയ്തിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ പ്രത്യേകം എന്തെങ്കിലും കരുതൽ അത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഭക്ഷ്യസാധനങ്ങൾ വീട്ടിലെത്തിക്കാനുള്ള നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞു. എല്ലാം ഇങ്ങനെ വരുമ്പം പലതും നമ്മൾ സഹിക്കേണ്ടി വരില്ലേ? അത് നമുക്കെന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കയ്യിൽ നിൽക്കുന്ന എല്ലാവരും അതൊന്നും എന്ത് ആ എല്ലാം പൊതുവിൽ അത്തരമൊരു നിലപാടെടുത്തിട്ടുണ്ട്. ആ കമ്പനികളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് അവർ പൊതുവിൽ നിലപാടെടുത്തിട്ടുണ്ട്. ആ നിലപാടാണ് ഞാൻ പറഞ്ഞത്, അത് വീടുകളിൽ വെച്ച് വർക്ക് ചെയ്യുന്നു. അത്യാവശ്യം വേണ്ട ചില സ്ഥാപനങ്ങൾ സ്ഥാപനത്തിൽ എത്തേണ്ട ചിലരുണ്ടാവും, അവർ മാത്രമേ എത്തും. അതാണ് എടുത്തിട്ടുള്ള നേരം. അതുണ്ടാവും, ചില കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ടാവും, അവർക്കും ഇതാണ് ബാധകം. എല്ലാറ്റിനും ഇത് ബാധിക്കുമല്ലോ, ഇപ്പോഴത്തെ നില ബാധിക്കുമല്ലോ. ബാക്കി കാര്യങ്ങൾ നമ്മൾ നടപ്പാക്കിയിട്ട് ഇനി മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യുക, അതാണ് നല്ലത്. നാളെ തൊട്ട് നമുക്ക് ആ നടപ്പായ കാര്യങ്ങളാണല്ലോ കാണുക, അതിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ പറയാം. ശരി, ഏ ഇതന്നെ ഇപ്പം വേണ്ടത്ര ഇല്ലേ, പിന്നെ ഇതല്ലാത്ത ചോദിക്കാൻ നിൽക്കണം. അതിലൊക്കെ സർക്കാരിന് കൃത്യമായ നിലപാടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. സർക്കാരിൻ്റെ നിലപാട് ഈ തെറ്റ് ചെയ്ത് ആരെയും സംരക്ഷിക്കുന്ന നിലപാടല്ല. ഇപ്പം അതിൻ്റെ ഭാഗമായി കേസ് നടക്കുന്നുണ്ട്, കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കേസ് കേസിൻ്റെ വഴിക്ക് പോകും, അതിൻ്റെ കാര്യത്തിൽ ഒരു ആശങ്കയും ഉണ്ടാകേണ്ടതായിട്ടില്ല. അത് ഈ അത് അതൊക്കെ സാധാരണ നിലക്ക് പിന്നെ സാക്ഷി പറയുന്നതിന് അവർ കണ്ട കാര്യങ്ങൾ പറയുന്നതിന് ഒരു തടസ്സവും ഉണ്ടാവില്ല, ഒരു പ്രശ്നവും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവില്ല. അല്ല എന്തിനാ അതൊക്കെ ഇത് ഇവിടെ ഒരു ചോദ്യം ഉത്തരവാക്കുന്നു? അല്ല എന്താ നിങ്ങളുടെ തമ്മിലുള്ള എന്തെങ്കിലും തർക്കത്തിൻ്റെ കാര്യം? അതൊന്നൊരു ഒരു വിഷയമായിട്ടുള്ളതല്ല, അത് തീരുമാനം സർക്കാരിൻ്റെതല്ലേ? സർക്കാർ തീരുമാനം എടുക്കുന്നതിന് മുൻപ് ആരോട് സംസാരിച്ചു, എന്ത് സംസാരിച്ചു, അതൊന്നും അങ്ങനെ വെളിപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ സാധാരണ. പിന്നെ സർക്കാരിനും അറിയാം ഇത് പത്രപ്രവർത്തകരുടെ ഇടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയൊരു കാര്യമാണ്, വലിയ വികാരം ഉണ്ടാക്കിയ പ്രശ്നമാണ്. ബഷീറിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത് വല്ലാത്ത വേദനയുണ്ടാക്കിയൊരു കാര്യമാണ്, എല്ലാവർക്കും വിഷമമുള്ള കാര്യമാണെന്നറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ആളുകളുമായൊക്കെ അവരുടെ പ്രതിനിധികളുമായൊക്കെ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് പോകുമ്പോൾ സംസാരിക്കുമല്ലോ. അത് ആ നിലക്ക് കാണേണ്ടതേ ഉള്ളൂ. അത് അതിൻ്റെ മറ്റു കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ വെളിപ്പെടുത്താൻ പോകുന്നില്ല. ശരി. സംസ്ഥാനത്ത് കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കേരളം ഇന്ന് അർദ്ധരാത്രി മുതൽ ഒരു തെറ്റിയതയാളെയും സംരക്ഷിക്കില്ല. അതാരായാലും, അത് ഉദ്യോഗസ്ഥനെന്നല്ല, ആരായാലും, ആര് തെറ്റ് ചെയ്താലും അയാളെ സംരക്ഷിക്കുന്ന നിലപാടുണ്ടാവില്ല.